അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു മീൻ കറിയാണ്. ഇതെൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ മീൻ കറിയാണ്. ഈ മീൻ കറി ഉണ്ടാക്കാൻ സ്രാവ് മീനാണ് സാധാരണ ഉമ്മ ഉപയോഗിക്കാറുള്ളത്. ദശക്കട്ടിയുള്ള ഏത് മീനായാലും കുഴപ്പമില്ല, സ്രാവ് മീനാണ് ടേസ്റ്റ്. ചട്ടി നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൽക്ക് ഒരു ടീസ്പൂൺ കടക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിൽക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൽക്ക് ഒരു 5 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഒരു സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതിൽക്ക് 2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ആകെ 4 ടീസ്പൂണാണ്. 2 ടീസ്പൂൺ വെളുത്തുള്ളിയും 2 ടീസ്പൂൺ ഇഞ്ചിയും രണ്ടും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിൽക്ക് 3 തക്കാളി അതുപോലെ തന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലിനി വേറെ പുളി ചേർത്ത് കൊടുക്കണില്ല, ഈ തക്കാളി തന്നെ മതി. 3 തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽക്ക് വേണ്ടത് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് നേരം ഒന്ന് വഴറ്റി എടുക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും തക്കാളിയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇതിൽക്ക് ഒരുപാട് വെള്ളം ചേർക്കണില്ല, കുറച്ച് വെള്ളത്തിലാണിത് മീൻ വേവിച്ചെടുക്കുന്നത്. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. മീൻ 1/2 കിലോയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ മീൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് സാധാ മീൻ കറി പോലെ അല്ല, നല്ല ടേസ്റ്റാണിത്. ഇനി അധികം ഇളക്കി കൊടുക്കണ്ട, ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. മീനൊക്കെ ഉടഞ്ഞു പോവും, ഒന്ന് ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം. ഒരു കപ്പ് മല്ലിയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്തതാണ്. എല്ലാ കറിയും ഉണ്ടാക്കുന്നു ഇതുപോലെ തന്നെയാണ്. തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നാലും ഇതിന് നല്ല മാറ്റമുണ്ട്. ഉണ്ടാക്കി നോക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. നല്ല മാറ്റമുള്ളൊരു കറിയാണിത്.
ഇത് നന്നായി തിളച്ച് ഇനി മീനൊന്ന് വെന്ത് വരട്ടെ. അതുവരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. മീൻകറി റെഡിയായി. അപ്പോൾ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ മീൻകറി എല്ലാത്തിൻ്റെ കൂടെയും ഒരു ചേർന്ന് പോകുന്നൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ ആയാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും രാത്രി ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ചേർന്ന് പോകുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻ്റ് അറിയിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.